ആർഎസ്എസും ബിജെപിയും ഉയർത്തുന്ന വർഗീയതയ്ക്കെതിരെ പൊരുത്തുന്നതിൽ യുഡിഎഫ് പരാജയപ്പെട്ടെന്ന് മുസ്ലിം ലീഗ്. ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ വർഗീയതയ്ക്കെതിരെ പോരാട്ടം നയിക്കാൻ യുഡിഎഫിന് സാധിച്ചില്ല. ഇത് ന്യൂനപക്ഷ വോട്ടുകൾ എൽഡിഎഫിന് അനുകൂലമാകാൻ കാരണമായി. മലപ്പുറത്ത് ലീഗിനുണ്ടായ പരാജയം പരിശോധിക്കേണ്ടതുണ്ടെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KNA ഖാദർ റിപ്പോർട്ടറോട് പറഞ്ഞു. കേരളത്തിൽ ആർഎസ്എസും ബിജെപിയും ഉയർത്തുന്ന വർഗീയതയ്ക്ക് നേരെ പൊരുതുന്നതിൽ യുഡിഎഫ് പരാജയപ്പെട്ടു. ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ പോരാട്ടം ശക്തിപ്പെടുത്താൻ യുഡിഎഫിന് സാധിച്ചില്ല. അതേസമയം എൽഡിഎഫിന്റെ ഇക്കാര്യത്തിലെ സമീപനം കൂടുതൽ സ്വീകാര്യമായിരുന്നു. ഇത് ന്യൂനപക്ഷ വോട്ടുകൾ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് അനുകൂലമാകാൻ കാരണമാക്കി. യുഡിഎഫ് ഒന്നും ചെയ്യാത്തത് കൊണ്ടല്ല, അത് മതന്യൂനപക്ഷങ്ങൾക്ക് വിശ്വസിക്കാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തോതിൽ, അങ്ങനെ ഏറ്റവും ശക്തമായി ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത് യുഡിഎഫ് ആണ് എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ ബോധ്യപ്പെടുത്താൻ ചിലപ്പോൾ സാധിച്ചിട്ടില്ലായിരിക്കാം. അതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ ലീഗിന് കനത്ത തിരിച്ചടിയേറ്റുവെന്നത് വാസ്തവമാണ്. രണ്ട് സീറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ തവണത്തേതിൽ നിന്നും ലീഗിന് നഷ്ടമായത്. എന്നാൽ മലപ്പുറത്തുൾപ്പെടെ പലയിടത്തും ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞത് വിശദമായി പരിശോധിക്കുമെന്നും ഖാദർ പറഞ്ഞു. മലപ്പുറം ജില്ല മുസ്ലിം ലീഗിന്റെ യുഡിഎഫിന്റെ ശക്തി കേന്ദ്രമാണ്. ഇവിടെയും ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സീറ്റുകൾ കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാ സീറ്റുകളിലും ഞങ്ങളുടെ ഭൂരിപക്ഷത്തിന് മാറ്റം വന്നിട്ടുണ്ട്, കുറവ് വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യങ്ങൾക്കൊക്കെ എന്താണ് കാരണം എന്ന് സമഗ്രമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ഏതെല്ലാം ഘടകങ്ങളാണ് പ്രവർത്തിച്ചത്, മേലിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്താണ് വേണ്ടത് എന്ന കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ പഠിച്ച് തീരുമാനമെടുക്കും. നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ, മലപ്പുറം.